Sarve bhavantu sukhinah, sarve santu niramaya, sarve badrani pasyantu ma kaschid dukkhavad bhavet, loka samasta sukhino bhavantu. There is one dilemma. Father seems to speak in Kannada, Malayalam and English, all three. My Kannada is terrible and my Malayalam is not, I mean, it's okay, I can speak. So what I'll do, I'll mix up little bit of English and Malayalam. Also because there are many people here who don't understand any Malayalam at all. Especially some who have come with me. So anyway, dignitaries on the stage, including father and the sisters who are there in the audience, all other honorable guests, brothers and sisters, and my good friends. Adhyam yang korchu malayalathil paranjittu pinne englishilekku va. Ee padayathraye kurichu ivide ellarkkum ariyam ippo notice undu paperil pathrathil vannittundu പിന്നെ ടി വി ചാനൽസിൽ വന്നിട്ടുണ്ട്, ആളുകൾ സംസാരിച്ച് കേട്ട് കാണും. അതുകൊണ്ട് മിക്കവാറും ഇവിടെ ഉള്ള ആളുകൾക്കെല്ലാം ഈ പാദയാത്രയെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. ഐ സെഡ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ഹിയർ നോ അബൌട്ട് ദിസ് പാദയാത്ര ബിക്കോസ് ദെർ നോട്ടീസസ് ഡിസ്ട്രിബ്യൂട്ടഡ്, പീപ്പിൾ ഹാവ് ഹേർഡ് ടി വി ചാനൽസ്, ന്യൂസ് പേപ്പേഴ്സ്. സോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ മച്ച് ഇൻ ടു ദിസ്. പക്ഷേ ഇതിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ അത് പറയാം. സിമ്പിളായിട്ടുള്ള തുടങ്ങിയത് കന്യാകുമാരിയിൽ നിന്നാണ്. സ്റ്റാർട്ടഡ് ഇൻ കന്യാകുമാരി. 2015 ജാനുവരി 12 ആണ് ഇത് തുടങ്ങിയത്. കന്യാകുമാരിയിൽ എന്തുകൊണ്ട് തുടങ്ങി എന്ന് ചോദിച്ചാൽ, ഇൻ കന്യാകുമാരി 3 oceans മീറ്റ് ടുഗെദർ ഇൻ എ സംഗമ. അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷൻ, ബേ ഓഫ് ബംഗാൾ. അതും ഇന്ത്യയുടെ ലാൻഡ്സ് എൻഡാണ്, പിന്നെ അവിടെ ഒന്നുമില്ല, കടലാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ 0 point എന്നാണ് അതിനെ പറയുന്നത്. 0 pointിൽ ഞങ്ങളുടെ മനസ്സിനെ 0 ആക്കിയിട്ട് ആണ് അവിടെ നിന്ന് നടന്നു തുടങ്ങിയിരിക്കുന്നത്. വി ഹവ് സ്റ്റാർട്ടഡ് ഫ്രം 0 point അപ് ടു മേക്കിംഗ് ഷുവർ ദാറ്റ് അവർ ഈഗോസ് ആർ ത്രോൺ ഇൻ ടു ദ സീ ആൻഡ് വി സ്റ്റാർട്ട് വിത്ത് 0. ബിക്കോസ് in all actions, what comes in the way is this stupid ego which says, I can do it, I cannot do it, I am the greatest, I know everything. Idaanu problem. So ee padayatra, this journey, while we are walking from Kanyakumari to Kashmir, taking 1.5 years, adutha 2016 ഏപ്രിലേ ഞങ്ങൾ ശ്രീനഗറിലെത്തുള്ളൂ. അപ്പോൾ 1.5 കൊല്ലം ആകുമ്പോൾ എനിക്ക് 1.5 വർഷം കൂടും. ഐ വിൽ വെൻ ഐ കം ബാക്ക് ഐ വിൽ ബി ഓൾഡർ ദൻ ഐ എം നൗ. ബട്ട് ഐ എം ഹോപ്പിംഗ് ദറ്റ് ഓൾ ദ പീപ്പിൾ ഹു ആർ വാക്കിംഗ് വിത്ത് മീ, ഇൻക്ലൂഡിംഗ് മൈ സെൽഫ്, ഐ എം ഓൾസോ വാക്കിംഗ് വിത്ത് മൈ സെൽഫ്, ആഫ്റ്റർ ദിസ് 1.5 years വിൽ കം ബാക്ക് വിത്ത് യങ് മൈൻഡ്സ് അറ്റ്ലീസ്റ്റ്. And we have started with 0, from 0 point. As we go along, then we will learn new things. ഈ 0 ആക്കിയില്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ പറയും, ആ ഇതാണ് കറക്റ്റ്, പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യും. സോ നൗ ഐ എം ഹോപ്പിംഗ് ദറ്റ് വി ആർ എക്വിപ്ഡ് ടു ലേൺ തിങ്സ്. ദർ ആർ മെനി എയിംസ് ഓഫ് ദ പാദയാത്ര റിട്ടൺ ഇൻ ദ പാംഫ്ലെറ്റ്, ബട്ട് ദ മെയിൻ എയിം ഫോർ മീ, it is my personal spiritual experience that all human beings have the divine essence in them. Ella manushyarilum oru divine essence undu annullathu padichathu kondu mathramalla ende oru anubhavamaanu, oru personal anubhavamaanu. Adine social sphere il transfer cheyumbol ella manushyarum onnayittu വഴക്ക് കൂടാതെ ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് ഈ പാദയാത്രയുടെ. പല മതങ്ങളും കാണും,
നാച്ചുറലാണ്. ഒരുപാട് കയ്യിൽ മനുഷ്യരുണ്ട്, പലതരം ആളുകളുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. സോ ദർ ഹാവ് ടു ബി ഡിഫറെൻറ്റ് റിലിജൻസ്, ഡിഫറെൻറ്റ് തോട്ട്സ്, ഡിഫറെൻ്റ് ഐഡിയോളജീസ്, ഡിഫറെൻ്റ് ഒപ്പീനിയൻസ്, ഇതെല്ലാം ആവശ്യമാണ്. ബട്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ ഒന്നാണ്. നമ്മൾ ജനിക്കുന്ന ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോകുന്ന ഈ മണ്ണിൽ, ഈ ഇടയിലുള്ള ഷോർട്ട് സ്പാനിൽ ഈ ഹിംസ എന്ന് പറയുന്ന സർക്കസിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യം കൊണ്ടാണ് ഞങ്ങൾ ഈ പാദയാത്ര നടക്കുന്നത്. ഞങ്ങൾ ആരും ഇങ്ങോട്ടും അങ്ങോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരവരുടെ ബിലീഫ്സ്, അവരവരുടെ റിലിജൻ എല്ലാം പ്രാക്ടീസ് ചെയ്തോട്ടെ. പക്ഷേ ബേസിക്കായിട്ട് വി ആർ ഓൾ വൺ ഹ്യൂമൻ ബീങ്സ്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വി ആർ ഓൾ ബോൺ ആസ് ഹ്യൂമൻ ബീങ്സ്. ഒരു മൂക്കും രണ്ട് കണ്ണും കാതും ശ്വാസം എടുക്കാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റൂ? ആഹാരം കഴിക്കാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റൂ? അപ്പോൾ ദാറ്റ് വേ വി ആർ ഓൾ വൺ. പിന്നെ വിഷമം വരുമ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും സിഖ് ആണെങ്കിലും വിഷമം വിഷമമാണ്. പെയിൻ ആൻഡ് സോറോ ആർ കോമൺ ടു ഓൾ ഹ്യൂമൻ ബീങ്സ്. നോബഡി ഹൂസ് ഫ്രീ ഓഫ് ഇറ്റ്. ഐ കാൻ്റ് സേ ഐ എം എ സാഡ് ക്രിസ്ത്യൻ. ഐ ക്യാൻ ഓൺലി സേ ഐ എം എ സാഡ് ഹ്യൂമൻ ബീങ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ദെയർഫോർ ടു റിമൈൻഡ് പീപ്പിൾ ദറ്റ് ഇൻ ദിസ് ഡൈവേഴ്സിറ്റി ദർ ഇസ് എ സർട്ടൻ യൂണിറ്റി വിച്ച് ഇസ് that every human being is deep inside a spark of the supreme divine. ഇത് റിമൈൻഡ് ചെയ്യാൻ നടന്നു പോയാലേ പറ്റൂ. വണ്ടിയിൽ പോയാൽ you go from one point to another, you don't see anything. വഴിയിലൊന്നും കാണില്ല. Only when you walk, when your feet are on the earth, then when your feet are planted firmly on the earth, ഇംഗ്ലീഷിൽ ഡൗൺ ടു എർത്ത് എന്ന് പറയും. കാല് മണ്ണിൽ വയ്ക്കുമ്പോഴേ ഈ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാം ഒന്നാണ്, മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ആ വിത്ത് ഈണെങ്കിൽ, ടു സോ ദോസ് സീഡ്സ് ഓഫ് യൂണിറ്റി, ഐ തിങ്ക് വി ഷുഡ് ഡു ഇറ്റ് ബൈ വാക്കിംഗ് ഓൺ ദ എർത്ത് സോ ദാറ്റ് ദ ഡസ്റ്റ് ക്യാരീസ് ഇറ്റ്. ടുമോറോ സംബഡി ഈസ് ഗോയിങ് ടു വാക്ക് ഓർ ഡ്രൈവ് ഓൺ ഇറ്റ്, ഡസന്റ് മാറ്റർ. സോ ഈ ഒരു ഐഡിയ കൊണ്ടാണ് ഈ ദർഫോർ ഇറ്റ് ഈസ് കോൾഡ് മാനവ ഏകത മിഷൻ ആൻഡ് മാനവ ഏകത യാത്ര. ഭരോസ എന്ന് പറയുന്നത് ഹോപ്പ്. ദിസ് ഇസ് എ വാക്ക് ഓഫ് ഹോപ്പ്. വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ് ഹു ലിവ് ഓൺ ഹോപ്പ്. സോ വിത്ത് ദിസ് ഹോപ്പ് വി ആർ മൂവിങ് ഫോർവേഡ്. വി ഹവ് കവേർഡ് 1000 കിലോമീറ്റേഴ്സ് ഓൾറെഡി, മോർ ദൻ ദാറ്റ് നൗ. എൻ്റേർഡ് കർണാടക ആൻഡ് ഐ മസ്റ്റ് അഡ്മിറ്റ് ദാറ്റ് ഇൻ കേരള and in Karnataka, especially in Kodagu, we have had an overwhelming response and a very lovely welcome. This I cannot deny. I entered Kerala in Kerala. I thought it is because I belong to Trivandrum that this is the response. But when I entered from Panathur into Karnataka, the Kodagu part of Karnataka, I received so much, not I, we received so much response that I am really thinking that as we move along, this movement will improve and snowball into a bigger thing. ഈ ഒരു ഹോപ്പ് കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം റൂട്ട്, ഇതിൻ്റെ എല്ലാം മൂല കാരണം എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള അനുഭവം കൊണ്ടാണ് ഇതൊരു സോഷ്യൽ വർക്കായിട്ട് ട്രാൻസ്ഫോം. ഇല്ലെങ്കിൽ അത് പറ്റില്ല. ഫാദർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഡിവിനിറ്റി ഹ്യൂമൻ ബീങ്ങിൽ കണ്ടില്ലെങ്കിൽ നമുക്കത് പുറത്ത് ആരും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധ്യമല്ല. വി ഹാവ് ടു സീ ദാറ്റ് ഫസ്റ്റ്, ദാറ്റ് ഓൾ സോൾസ് ആർ പൊട്ടൻഷ്യലി ഡിവൈൻ. സംബഡി ആ സ്വാമി വിവേകാനന്ദ, വേദാന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസൻസ് എന്താണ് എന്ന് സ്വാമി വിവേകാനന്ദനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓൾ സോൾസ് ആർ പൊട്ടൻഷ്യലി ഡിവൈൻ. എല്ലാ ആത്മാവും പൊട്ടൻഷ്യലായിട്ട് ദൈവീകമാണ് അതിൻ്റെ സ്വഭാവം. ടു മാനിഫെസ്റ്റ് ദറ്റ് ഡിവിനിറ്റി, ആ ഡിവിനിറ്റിയെ മാനിഫെസ്റ്റ് ചെയ്യാൻ, അത് പുറത്ത് കൊണ്ടുവരാൻ ത്രൂ വർക്ക്, ജോലി കൊണ്ടോ കർമ്മം കൊണ്ടോ, അല്ലെങ്കിൽ ത്രൂ ഭക്തി ഡിവോഷൻ കൊണ്ടോ, ഇല്ലെങ്കിൽ ത്രൂ ജ്ഞാനം, ത്രൂ ഇൻ്റലിജൻസ് ഓർ വിസ്ഡം. ദിസ് ഈസ് ദ എയിം. This is the correct definition of Vedanta. Baaki ellam subsidiary aanu, athra important alla, adheham parnu.
ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ചേർച്ചിലാണ്. വളരെ സന്തോഷമായിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വിത്ത് ഗ്രേറ്റ് വാംത്ത് നമ്മളെല്ലാവരെയും ഇവിടെ റിസീവ് ചെയ്തു. അതിനും കാരണമുണ്ട്. കാരണം ഈ ചേർച്ചസ് ലോകത്തിപ്പോൾ കാണുന്ന എല്ലാ ചേർച്ചസിൻ്റെയും മൂല കാരണം ജെറൂസലത്തിൽ ഒരു കാലത്ത് ഒരു പരിവ്രാജകനായിട്ട് നടന്ന ഒരു മഹാനാണ്. ഒരിക്കൽ സ്വാമി വിവേകാനന്ദനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ജീസസ് ക്രൈസ്റ്റിനെ സൺ ഓഫ് ഗോഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലായിരുന്നെങ്കിൽ ഒരു അവതാരമായിട്ട് വെച്ചതിനെ സൺ എന്നാക്കേണ്ട ആവശ്യമേ ഇല്ലെന്നാണ്. ദെൻ എന്നിട്ട് അദ്ദേഹം ബൈബിൾ എടുത്ത് കാണിച്ച് കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഇതിൻ്റെ റൂട്ട്സ് അവിടെയാണ്. സിൻസ് ഐ ആം ഹിയർ ഇൻ ദ ചേർച്ച്, ഐ കെനോട്ട് ഹെൽപ് കോട്ടിങ് ഫ്രം ദ വേർഡ്സ് ഓഫ് അൻ ഏൻഷ്യൻ വാണ്ടറർ ഹു വാണ്ടർഡ് ദി സ്ട്രീറ്റ്സ് ഓഫ് ജെറൂസലം. From our point of view, he was like a perfect parivrajaka who said that the snakes have holes and the foxes have dens, but the son of man has nowhere to lay his head. ഗീതയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അനികേതൻ, വീടില്ലാത്ത ഒരാൾ. ഇന്ന് വെസ്റ്റിൽ വീടില്ലാത്ത ആൾ ഹോംലെസ് എന്ന് പറഞ്ഞാൽ ആകെ കുഴപ്പമാണ്. പക്ഷേ അന്ന് അദ്ദേഹം ഹി വാസ് പ്രൗഡ് ഓഫ് ഹിസ് ഹോംലെസ്നെസ്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞു, ഹൃദയത്തിനുള്ളിൽ എല്ലാവർക്കും ഒരു നിധിയുണ്ട്, അത് കണ്ടുപിടിക്കുക. അവിടെ കൊള്ളക്കാർ കയറി ഒന്നും കൊണ്ടുപോവുകയില്ല എന്ന് പറഞ്ഞു. ലേ ട്രഷേഴ്സ് ഇൻ യുവർ ഹാർട്ട് വെർ തീവ്സ് ഡു നോട്ട് ബ്രേക്ക് ഇൻ ആൻഡ് സ്റ്റീൽ. ആ ട്രഷറ്, എഫക്ഷൻ, ലവ്, കൈൻഡ്നെസ് ആൻഡ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡാണ് ആ ഹാർട്ടിലെ ട്രഷർ. അതെല്ലാവർക്കും, എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉള്ളതാണ്. ഭഗവത്ഗീതയിൽ അതിനെ ക്ഷേത്രം, ക്ഷേത്രജ്ഞ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ശരീരവും, ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ഡിവിനിറ്റി. പിന്നെ അദ്ദേഹം പറഞ്ഞു, അത് എപ്പോഴും വായിക്കുമ്പോൾ ഐ എം വെരി ത്രിൽഡ്, ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ് ഫോർ ദേ ഷാൽ ബി കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. അപ്പോൾ നമ്മുടെ പേരും ആ ലിസ്റ്റിലിടുമോ എന്നുള്ളൊരു വലിയ ആഗ്രഹത്തോടുകൂടി സന്തോഷിച്ച് നടക്കുകയാണ്. Said, blessed are the peacemakers, for they shall be called the children of God. പിന്നെ സെൻ പോളിലേക്ക് പോവുകയാണെങ്കിൽ, നോ യു നോട്ട് ദറ്റ് ഈ ആർ ദ ചിൽഡ്രൻ ഓഫ് ദ ലിവിങ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ യു. ആ സ്പിരിറ്റ് ഓഫ് ഗോഡ് നമ്മളിലെല്ലാം ഡ്വെല്ല് ചെയ്യുന്നത് കൊണ്ടാണ് മനസ്സിനകത്ത് ആ ഒരു ഡിവോഷൻ വരുമ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു ബാക്കിയുള്ളൊരിടത്തുള്ള സ്നേഹവും ഇങ്ങനെ അങ്ങോട്ട് ബബിള് ചെയ്തു വരുന്നത്. ഇത് ആളുകളുമായിട്ട് മിക്സ് ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഈ നടത്ത. അല്ലാതെ ഞാനീ നടക്കുന്നതിൽ എനിക്ക് വേറെ ഒരു ചിന്നാരെ ഇലക്ഷനെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഇതിൻ്റെ കാര്യം. എനിക്ക് പാർട്ടിയില്ല, പക്ഷേ എനിക്കൊരു കൾച്ചറുണ്ട്. അതെന്താണ്? ഈ ഭാരതത്തിലെ കൾച്ചർ. കാരണം ഈ മെസ്സേജ് ഈ രാജ്യത്തിൽ നിന്ന് വേണം പോകാൻ. ഭാരതം എന്ന് പറഞ്ഞാലൊരു വളരെ ഒരു ഏൻഷ്യൻ കൾച്ചറാണ്. 3000 കൊല്ലം മുമ്പേ പറഞ്ഞു, ഏകം സത്വിപ്ര ബഹുധാ വിദന്തി, ഒറ്റ സത്യമേ ഉള്ളൂ, വിപ്രന്മാരതിനെ പല പേരുകൊണ്ടും പറയും എന്നിവിടെയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ആര് വന്നാലും എല്ലാവരെയും കൈകൊടുത്ത് ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഭാരതമാണ്. ഇന്ന് നമ്മുടെ അവിടെ ഇന്ത്യയിലുള്ള ഒരു മുസ്ലിം പള്ളി, മോസ്ക് ഉണ്ട്. അത് പ്രോഫറ്റ് മുഹമ്മദ്, ഇസ്ലാമിൻ്റെ ഫൗണ്ടറായ പ്രോഫറ്റ് മുഹമ്മദ്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അറേബ്യ കഴിഞ്ഞിട്ട് പുറത്തൊരു സ്ഥലത്തൊരു ഒരു മോസ്ക് കെട്ടിയത് കൊടുങ്ങല്ലൂരാണ്, ചെറമാൻ പെരുമാൾ മോസ്ക്. അത് കെട്ടി 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡിമൈസ് ആയത്. അതിനുമുമ്പ് ഒരിടത്തും മാസ്ക് വെളിയിലില്ലായിരുന്നു. ചേർച്ച്, സെൻറ്റ് തോമസിൻ്റെ ചേർച്ച്, ക്രിസ്ത്യൻസ് ഇവിടെ ബ്രിട്ടനിലും റോമിലും ഒക്കെ ക്രിസ്ത്യൻസ് വരുന്നതിൻ്റെ ഒരുപാട് കാലം മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞു. പിന്നെ സിഖ്, പാർസി,
പാർസീസിനെ ഇറാനിൽ നിന്ന് അടിച്ചിറക്കിയപ്പോൾ അവർ ഇന്ത്യയിൽ വന്നാണ് സെറ്റിൽ ചെയ്തത്. നമ്മൾ പറഞ്ഞു വന്നോളൂ, കാരണം ഏകം സത് വിപ്ര ബഹുധാ വേദന്തി, സത്യം ഒന്നാണ്, വിപ്രന്മാർ പല പേരുകൊണ്ടും അതിനെ വിളിക്കും എന്നുള്ള ആ പ്രിൻസിപ്പിളിൽ നമ്മളെല്ലാവരെയും ഒന്നായിട്ട് സ്വീകരിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറഞ്ഞിട്ടുള്ള വേദത്തിൽ. ഒരു ചെറിയ ലൊക്കാലിറ്റിയല്ല മെൻഷൻ ചെയ്ത്, ലോകാ സമസ്ത സുഖിനോ സർവേ ഭവന്തു സുഖിന. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആളുകളുമായിട്ട് സംസാരിച്ച് ടു മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ്, ടു വാക്ക് ആൻഡ് മീറ്റ് ദം ആൻഡ് ഷേക്ക് ഹാൻഡ്സ് വിത്ത് ദം. നിങ്ങൾ വഴിയിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. റോഡിൽ നിൽക്കുന്നവരൊക്കെ വന്ന് കൈ കൊടുത്ത് നല്ല കാര്യമാണ് ഇത് ചെയ്യണം എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ ഹോപ്പ് ഇങ്ങനെ മനസ്സിൽ കൂടും, ഇത് നടക്കും ഒരു കാലത്ത്. ഈ മെസ്സേജ് ഇന്ന് ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് പുറത്ത് കൊണ്ടുപോകണം. ഒരു കാലത്ത് ലോകത്ത് നിന്ന് എല്ലാവരും പണ്ട് വന്നതുപോലെ ഇവിടെ വന്ന് ഇവിടുത്തെ വിസ്ഡമിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഹിന്ദുയിസമായി ക്രിസ്ത്യാനിറ്റിയായി, അപ്പോൾ ഇതൊരു ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നടക്കുന്നത്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഇതെങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് ഞാൻ നടന്നത്. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അത് കൂടാതെ എത്ര ആളുകളുണ്ട്? ഒരാൾ എണ്ണീട്ട് പറഞ്ഞു, സാറിൻ്റെ എപ്പോഴും ഒരു 100. ഞാൻ പറഞ്ഞു എപ്പോഴും ഈ എണ്ണുമ്പോൾ ഒരാളെയും കൂടെ കൂട്ടിക്കൊള്ളണം, 1 എക്സ്ട്രാ. അതാരാണ്? ദൈവമാണ്. അതില്ലെങ്കിൽ, അതുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരും നടക്കേണ്ട ആവശ്യമില്ല. പ്രോഫറ്റ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരു കഥയുണ്ട്. അദ്ദേഹം മദീനയിൽ താമസിക്കുമ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭയങ്കര പെർസിക്യൂഷനായി. പീപ്പിൾ ഡിസൈഡഡ് ദാറ്റ് ദേ ഷുഡ് ഫിനിഷ് ഹിം ഓഫ്. ഇവിടെ വാർലൈക്ക് ട്രൈബ്സ് ആണ്, എല്ലാം ബെലോയിൻസ് ആണ്. അവർ വിചാരിച്ച് ഇയാൾ ഇനി നമുക്കിത് ശരിയാവില്ല, അങ്ങോട്ട് തട്ടിക്കളയാം. അന്ന് രാത്രി തന്നെ അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടുമായിട്ട് രണ്ടുപേര് മെക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന വഴി മുഴുവൻ മരുഭൂമിയാണ്, ഡെസേർട്ട്സ് പോയി. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാം രാത്രി, എന്നിട്ട് രാവിലെ പോകാമെന്ന് വിചാരിച്ച് അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയ്ക്കകത്ത് ഇവർ രണ്ടുപേരും കയറി. ഇവർ കയറി അവിടെ ഒന്ന് സെറ്റിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയമായി, അപ്പോൾ അത് അവിടെ തന്നെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെളിയിൽ നിന്നൊരു ശബ്ദം കേട്ടു. അപ്പം അബൂബക്കർ എന്ന് കൂടെ വന്നിട്ടുള്ള ആൾക്ക് യുദ്ധമൊക്കെ ചെയ്ത് നല്ല പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഇത് കേട്ടിട്ട് പറഞ്ഞു, ഐ ഗെറ്റ് കാരിഡ് അവേ ഇൻ മലയാളം. വെൻ ദ പ്രോഫറ്റ് മുഹമ്മദ് വാസ് ബീങ് പെർസിക്യൂട്ടഡ്, ഹി ഡിസൈഡഡ് വൺ നൈറ്റ് ടു ലീവ് മക്ക ആൻഡ് ഗോ ഓഫ് ടു മദീന. സോ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്, ബിക്കോസ് ഹിസ് ലൈഫ് വാസ് ഇൻ ഡേഞ്ചർ, മിഡിൽ ഓഫ് ദ നൈറ്റ് ഹീ ആൻഡ് ഹിസ് കമ്പാനിയൻ അബൂബക്കർ സ്റ്റാർട്ടഡ് ഓഫ്. Halfway through they found a cave in the desert, so they thought they will rest there and go next day. So it was time for prayer, so they prayed. After a while, this companion who was with him heard some sounds, and he was a warrior who had gone to many wars. Anyhow, among the Bedouins there is always war. So he listened to it and he said, my friend, I think about 25 warriors from Makkah, the Quraysh tribe, are coming on horses to kill us, because I can hear the hoofs and I know that there must be roughly 20 and we are only 2. What will we do? Then the Prophet said to him, you have been with me for so many years. Don't you understand anything that I say? We are not 2, we are 3. He said, where is the third person? He said, you just do your prayers and believe me, have faith in me. So he did his prayers and sat. After a while, the people who came on horseback stopped outside and they were discussing among themselves.
suddenly they turned and they could hear the hoops disappearing. So the companion said, "What happened? I think they are going back." Then he said, "The third man is at work." Not the third man, the third one is at work, because in Islam there is a difference always between Abd and the Rabb. So you can't call the Rabb man. So anyway, he said, "The third one is at work." So he said, "Who is the third one?" He said, "Okay, you go and see what has happened." So this guy came out wondering, why did they return? In that short period, when they were talking, a desert spider had come and built a web around the mouth of the cave. There are those big desert spiders, their webs are huge. And two doves had built their nest just above. These people thought if anybody is hiding inside this, they couldn't have gone because of the web. We couldn't have entered. If they entered, the web would have broken and the doves would fly. So they decided there is nobody inside and they went back. Then the Prophet said to his companion, "This is the third one at work. Neither I nor you could have controlled the spider or the doves." So this, that faith in that one, which is more than anybody else, which we may call Allah or Supreme Being or God or the Parabrahma or whatever we want to call it, with that deeply in us, with that faith, we are walking all this distance. Sometimes I think we are like madmen walking in the sun every day for 25 kilometers. Maybe the public who looks might think so. But we are firm in our faith that there is a supreme energy which is helping us to bring this message of hope, goodwill, and what is called sneha to the minds of all human beings. This is the only reason why we are walking. And I wish and pray that all of you who are here pray for our success in this mission to bring people together as human beings, as Manaviyakta mission. And walk with us, even if it is for half an hour or 15 minutes. Even if we start from here and go for 1 kilometer, that will give us more energy and more faith that this mission will finally bring human beings together. Loka samasta sukino bhavantu. Thank you very much.